എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പം നമുക്ക് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പുട്ടാണ്, ഗോതമ്പ് പുട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഇന്ന് അവധിയായതുകൊണ്ട് തന്നെ അമ്മൂസിനും മിന്നൂസിനും ഒക്കെ പുട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എയർ ഫ്രയറിൻ്റെ ക്ലീനിങ്ങിനെ പറ്റി. അപ്പോൾ അതാണ് ഞാനിനി ഒന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എയർ ഫ്രയറിൻ്റെ ഈ ഒരു ട്രേ ഒക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മളതിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതുപോലെ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾക്ക് ഇതുപോലെ സെപ്പറേറ്റ് ട്രേ ഊരി എടുത്തിട്ട് നമുക്കിത് വാഷ് ചെയ്തിട്ട് നമുക്ക് ഉണക്കി എടുക്കാവുന്നതാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എയർ ഫ്രയറിൻ്റെ ആ ഒരു ബോക്സ് നമ്മൾ നന്നായിട്ട് തുടച്ച് തൂത്തൊക്കെ വെക്കണം കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഊരിയെടുത്തിട്ട് കഴുകാം, അതിനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ആ കാരണം അല്ലെങ്കിൽ നമ്മളിതിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ എണ്ണമയും ഒക്കെ പറ്റിപ്പിടിച്ച് ഉണങ്ങിയിരിക്കും. പിന്നെ അതുപോലെ ഒരുപാട് സ്മെല്ല് പിന്നുണ്ടാകും. അപ്പം നമ്മൾ ഓരോ യൂസിന് ശേഷം ഇതുപോലെ നമ്മൾ വൃത്തിയാക്കി ട്രേ വെക്കുകയാണെങ്കിൽ അതെപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് നാടൻ കറികളാണ് റെഡിയാക്കുന്നത്. അതിലാദ്യത്തേത് നമ്മുടെ മുരിങ്ങയിലക്കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ കൊണ്ട് തന്നെ നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ കറികൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ മുരിങ്ങയിലക്കറി റെഡിയാക്കാനായിട്ട് ഞാൻ ഈ ഇലയൊക്കെ ഒടിച്ചെടുക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല നാടൻ കറികളാണ്, അത് നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്ത പച്ചക്കറികൾ വെച്ച് തന്നെയായിട്ടുള്ള കറികളാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇലക്കറികളൊക്കെ നമ്മൾ ഭക്ഷണത്തോട്, അതായത് ഉച്ചഭക്ഷണത്തോടൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ. അങ്ങനെ മുരിങ്ങയിലക്കറി റെഡിയാക്കിയതിന് ശേഷം ഒരു മസാലക്കറി കൂടി റെഡിയാക്കാം എന്ന് വെച്ച്. അപ്പം ഞാൻ ഒരു ഓമയ്ക്ക ഒന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് മസാലക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് വള്ളിക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ നിന്ന് അമ്മ വന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. ഞാനിങ്ങനെ മാറ്റി പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ട് ഇതുവരെ റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ മസാല, ഓമയ്ക്ക മസാല നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടിയവർക്ക് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. നല്ല ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റാണ്. നമുക്ക് ഈ ഒരു കറി മാത്രം മതി, ചോറും ചപ്പാത്തി എല്ലാം കഴിക്കാൻ. കറികളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അമോസ് സ്കൂളില്ലാത്ത കാരണം അവൾക്ക് തലയിൽ കുറച്ച് ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാനിത് മുന്നേ ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ്. അതായത് നമ്മുടെ മുരിങ്ങയിലയും തൈരും കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് തലയിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡാൻഡ്രഫിന് നല്ല മാറ്റം ഉണ്ടാകും. ഇപ്പം ഇതിലല്പം നാരങ്ങ നീര് കൂടി ചേർത്താൽ നല്ലതായിരിക്കും. നാരങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം നല്ലതായിട്ട് തലയുടെ എല്ലാ ഭാഗത്തും നമ്മൾ തേച്ച് കൊടുക്കണം. അപ്പം ഇത് മുന്നേ ചെയ്തിട്ട് കുറേ നാളത്തേക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നം ഇല്ലാതിരുന്നു. അങ്ങനെ ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അമ്മൂസും മിന്നൂസും ചോറൊക്കെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വൈകിട്ട് പള്ളിയിൽ പോകണം. അപ്പോൾ ഇന്ന് പള്ളിയിൽ വന്നിട്ടുള്ളത് നമ്മുടെ നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലീമീസ് കാതോലിക്ക ബാവയാണ് ഉദ്ഘാടനത്തിന് വരുന്നത്. അപ്പോൾ ഇപ്പം കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം MCYM കുട്ടികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ പള്ളിയുടെ ഇതുവരെയുള്ള ആ ഒരു ചരിത്രം ഒന്ന് ഡോക്യുമെൻ്ററി പോലെ ഒരു 7 മിനിറ്റിൽ ഉൾക്കൊള്ളാവുന്ന ഒരു ഇതായിട്ട് അവർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേത് പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് അതൊന്ന് പ്രദർശനം നടത്തുകയാണ്.
ചെയ്യുന്നത്.